Namaskaram, I am Dr. Jaquline. Pudhiyoru videoyilekku evarkkum swagatham. Innathe videoyil namukku vitamin B12 deficiency. B12 nammude shareerathil koranjal undaavunna prashnangal endokkeyanennu manasilakkam. Aadime thanne idu kandupidikkan korchu budhimuttaanu. Kaaranam idinte testukal illanjittalla idine varuna adhaayathu vitamin B12 koranjal nammude shareerathil undaavunna lakshanangal paladum vera pala asugangaldeyum lakshanangalayittum alle upalakshanangalayittokke kaanunnathaanu. Adondu thanne നമുക്ക് ഇത് ഈ ഒരു ഡയഗ്നോസിസിലേക്ക് ആദ്യം തന്നെ മിക്ക ഡോക്ടർമാരും എത്താറില്ല അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് എന്താ ഈ ഒരു ലാബ് ടെസ്റ്റ് പറയാറുമില്ല വിറ്റമിൻ B12 അപ്പോൾ പലരും അൺഅവെയർ ആയിരിക്കും ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ് കാൽഷ്യം കുറഞ്ഞാലും വിറ്റമിൻ D3 കുറഞ്ഞാലൊക്കെ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം നമുക്ക് സിംറ്റംസ് പക്ഷേ വിറ്റമിൻ B12 കുറഞ്ഞാൽ എന്തൊക്കെ സിംറ്റംസ് ആണ് ഉണ്ടാകുന്നത് എന്നത് ഒരു സാധാരണ ജനങ്ങൾക്ക് അത്ര അറിവില്ല അതുകൊണ്ട് ഞാനിത് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടു പറയുന്നതാണ് ആദ്യമേ തന്നെ വിറ്റമിൻ B12 നമ്മുടെ ശരീരത്തിൽ വളരെ ആവശ്യമായ ഒരു എന്താ ഒരു വിറ്റമിനാണ് അതായത് ഇത് നമ്മുടെ DNA ഉണ്ടാക്കാൻ DNA സിന്തസിസിന് ഉപയോഗിക്കുന്നു അതുപോലെ എനർജി നമ്മുടെ ശരീരത്തിലേക്ക് പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നു നമ്മുടെ നാഡീവ്യൂഹങ്ങളുടെ അല്ലെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ കറക്റ്റായിട്ടുള്ള പ്രവർത്തനത്തിനൊക്കെ വിറ്റമിൻ B12 കറക്റ്റായിട്ടുള്ള രീതിയിൽ നമ്മുടെ ശരീരത്തിൽ വേണം ഇത് പല ഫുഡിലും ലഭിക്കുന്നുണ്ട് അതായിരിക്കും നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ കഴിക്കുന്നില്ല ഉള്ളത് പല ഫുഡിലും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നാൽ പോലും ഇത് മൂന്ന് കാരണങ്ങളാൽ ഇത് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു വരാം ആ ഫുഡുകൾ നമ്മൾ എന്താണെന്ന് അറിയാതെ അല്ലെങ്കിൽ അത് നമ്മുടെ ഡയറ്റിൽ അധികം ഉൾപ്പെടുത്താതിരിക്കുക അല്ലെങ്കിൽ ഈ ഭക്ഷണം കഴിച്ചിട്ടും വേറെ എന്തോ ശരീരത്തിലെ തകരാറ് മൂലം അതിൻ്റെ അബ്സോർഷൻ കറക്റ്റായിട്ട് അല്ലാതിരിക്കുക അതുപോലെ ചില മരുന്നുകൾ എടുക്കുന്നത് ഈ വിറ്റമിൻ B12 അബ്സോർബ് ചെയ്യുന്നത് തടസ്സപ്പെടുത്തുന്നു അപ്പോൾ ഈ ഒക്കെ റീസൺസ് കാരണം നമ്മുടെ ശരീരത്തിൽ ഇതിൻ്റെ അളവ് കുറഞ്ഞേക്കാം വിറ്റമിൻ B12 നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്ക് ഏജ് എന്താ കൂടുന്തോറും ഇത് കുറഞ്ഞുകൊണ്ടിരിക്കും എന്ന് വെച്ച് ഏജ് ആയ ആൾക്കാരിൽ ഏജ് കൂടിയ ആൾക്കാരിൽ മാത്രമല്ല ഇതിൻ്റെ ഒരു കുറവ് കാണുന്നത് കുട്ടികളിലും ടീനേജ് ആൾക്കാരിലൊക്കെ ഇത് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ കണ്ടുവരാറുണ്ട് ഇതിൻ്റെ ലക്ഷണം എന്തൊക്കെയാണെന്നാണ് നമുക്ക് ഒരു സാധാരണക്കാരന് അറിയേണ്ടത് അതിലാദ്യമേ തന്നെ ക്ഷീണമാണ് നമ്മുടെ നോർമൽ നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ എന്താ ചുവന്ന രക്താണുക്കളുടെ ഫോർമേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അതായത് ഇതാണ് ചുവന്ന രക്താണുക്കളാണ് ഓക്സിജൻ നമ്മുടെ സെൽസിലോട്ടൊക്കെ എത്തിക്കുന്നത് അപ്പോൾ ഈ ഇങ്ങനെ ഇതിൻ്റെ അഭാവം മൂലം നമുക്ക് ഓക്സിജൻ കുറയുകയും സെൽസിൻ്റെ അല്ലെങ്കിൽ ടിഷ്യൂസിൻ്റെ ഓർഗൻസിൻ്റെ പ്രവർത്തനം കറക്റ്റായിട്ട് നടക്കാതെ വരുന്നത് കൊണ്ട് തന്നെ ആദ്യമേ തന്നെ നമുക്ക് അനുഭവപ്പെടുന്നത് ഭയങ്കരമായ ക്ഷീണമാണ് രണ്ടാമതായിട്ട് നമ്മുടെ ഒരു പെയിൽ സ്കിൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വിളറി വെളുത്ത അല്ലെങ്കിൽ ഒരു ചെറിയ മഞ്ഞ നിറമുള്ള ഒരു സ്കിന്ന് അല്ലെങ്കിൽ ജോണ്ടിസിന് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തത്തിന് സമാനമായ അവസ്ഥ നിങ്ങളുടെ കണ്ണുകൾ മഞ്ഞ പോലെയാവുക കാരണം ഇതിൻ്റെ അകത്ത് എന്താ ബിലിറൂബിൻ്റെ കണ്ടൻറ്റ് കൂടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ജോണ്ടിസ് പോലത്തെ അവസ്ഥകൾ നമുക്ക് വരുന്നത് മഞ്ഞക്കളറൊക്കെ വരുന്നത് അടുത്ത പ്രധാന ലക്ഷണം തലവേദനയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തലവേദന വേറെ പല അസുഖത്തിൻ്റെയും ലക്ഷണമായിട്ടും അല്ലെങ്കിൽ മൈഗ്രെയിൻ അല്ലെങ്കിൽ സൈനസൈറ്റിസ് പോലുള്ള അസുഖങ്ങളിൽ തലവേദന മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ടും തലവേദന വന്നിട്ടുണ്ടെങ്കിൽ വിട്ടുമാറാത്ത തലവേദന വന്നാൽ ഒന്നെങ്കിൽ അത് മൈഗ്രെയിൻ ആയിട്ട് അല്ലെങ്കിൽ സൈനസൈറ്റിസ് ആയിട്ടൊക്കെ അത് ഡയഗ്നോസ് ചെയ്ത് വിടുന്നത് കാണാറുണ്ട് പക്ഷേ വിറ്റമിൻ B12 പലരും ടെസ്റ്റ് ചെയ്യാൻ മറക്കാറുണ്ട് അതിൽ തന്നെ മൈഗ്രെയിൻ്റെ ഒരു ഹിസ്റ്ററി ഉള്ള ആൾക്കാർക്ക് വിറ്റമിൻ B12 കുറയുകയാണെങ്കിൽ മൈഗ്രെയിൻ്റെ അറ്റാക്സിൻ്റെ ഫ്രീക്വൻസി വളരെ കൂടും അതായത് ഇപ്പോൾ ഒരു മാസം വന്ന് ഒരു മാസത്തിൽ ഒരിക്കൽ വരുന്ന തലവേദന ആണെങ്കിൽ അത് ആഴ്ചയിൽ ഒരിക്കലോ നാല് ദിവസത്തിൽ ഒരിക്കലോ ഒക്കെ വരുന്നതായിട്ട് കാണും അതുപോലെ തന്നെ B12 വിറ്റമിൻ കറക്റ്റായിട്ടാണ് നമ്മുടെ ശരീരത്തിൽ മെയിൻറ്റെയിൻ നമ്മൾ ചെയ്യുന്നതെങ്കിൽ മൈഗ്രെയിൻ ഉള്ള ആൾക്ക് പോലും തലവേദന വരുന്ന അറ്റാക്സ് വരുന്ന ആ ഫ്രീക്വൻസി കുറയുന്നതായിട്ട് കാണാറുണ്ട് അടുത്തതായിട്ടുള്ള ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ ന്യൂറോളജിക്കൽ സൈഡ് എഫക്ട്സ് ആണ് അതായത് ഞാൻ പറഞ്ഞു നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്നുണ്ട് അത് നിങ്ങളുടെ നാഡീവ്യൂഹങ്ങളെ ഞരമ്പുകളെ ഒക്കെ ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു മാനസിക അവസ്ഥയെ കൂടി ഇത് ബാധിക്കും ഡിപ്രഷൻ പോലെയുള്ള അവസ്ഥ സാധാരണയായിട്ട് ഏജ്ഡ് ആൾക്കാരിൽ ഡിപ്രഷൻ പോലെയുള്ള അവസ്ഥയാണ് കാണാറ് കുറച്ചും കൂടെ ടീനേജ് അല്ലെങ്കിൽ വയസ്സ് കുറവുള്ള ആൾക്കാരാണെങ്കിൽ അവർക്കൊരു കോൺസെൻട്രേഷൻ കുറവുള്ള അവസ്ഥയും അതുപോലെ ഓർമ്മ നിൽക്കാത്ത ഒരവസ്ഥയും ഒരു കൺഫ്യൂഷൻ പോലത്തെ അവസ്ഥയൊക്കെയാണ് സാധാരണയായിട്ടും ഇതിൻ്റെ ഫലമായിട്ട് ഉണ്ടാവാറുള്ളത് അടുത്ത വയറിൽ പല പ്രശ്നങ്ങളും B12 കുറയുന്നത് കൊണ്ടുണ്ടാവും നിങ്ങൾക്കൊരു സ്ഥിരം ലൂസായിട്ടുള്ള സ്റ്റൂൾ പോവുക ഡയറിയ പോവുക അല്ലെങ്കിൽ ഛർദ്ദിക്കാൻ വരുന്ന അവസ്ഥ ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും ചിലവർക്ക് ബ്ലോട്ടിങ് ഗ്യാസ് ഇങ്ങനെയൊക്കെ സാധാരണ ഉണ്ടാകും പക്ഷേ ഇതൊന്നും വെച്ചിട്ട് നമുക്ക് ഈ ഒരു സിംറ്റംസ് വെച്ചിട്ട് ഇത് B12 ഡെഫിഷ്യൻസി ആണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഈ സിംറ്റംസ് ഒക്കെ വിട്ടുമാറാതെ നിന്നാൽ സാധാരണ നമ്മളത് B12 ഡെഫിഷ്യൻസിക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിടാറുണ്ട് അതുപോലെ അടുത്ത പ്രധാന ലക്ഷണങ്ങളിൽ ഒന്ന്
pain and inflammation. That is inflammation എവിടെയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വായ്ക്കാത്താണ് അതൊരു പ്രധാനപ്പെട്ട സിംപ്റ്റം ആണ് വിട്ടുമാറാതെ നിൽക്കുന്ന വായ്പുണ്ണ് അല്ലെങ്കിൽ നമ്മുടെ നാവ് തന്നെ ഒരുമാതിരി എന്താ ഒരു ചുവന്ന കളറിൽ ഒരു നീര് വെച്ചിരിക്കുന്ന അവസ്ഥ ഗ്ലോസൈറ്റിസ് എന്നൊക്കെ പറഞ്ഞ ഒരു ഇൻഫ്ലമേഷൻ വരുന്ന അവസ്ഥയുണ്ട് ഈ അവസ്ഥയും കാണാറുണ്ട് അപ്പോൾ വായ്ക്കാത്ത നോക്കിയാൽ തന്നെ നമുക്ക് സാധാരണ ഇത് മനസ്സിലാവാറുണ്ട് തരിപ്പ് മരപ്പ് വിട്ടുമാറാതെ കൈകളിലും കാലുകളിലും ഒരു പുകച്ചിലൊക്കെ അനുഭവപ്പെടും പക്ഷേ ഇത് ഡയബറ്റിക് ന്യൂറോപ്പതിയാണ് തെറ്റിദ്ധരിച്ച് അതിനുള്ള മെഡിസിൻ കൊടുക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം വരുന്നത് ചില മെഡിസിൻസ് അതായത് ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് ഈ വിറ്റമിൻ ബി 12 ഡെഫിഷ്യൻസി എപ്പോഴും നമ്മൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് കാരണം ഇത് മെറ്റ്ഫോമിൻ പോലെയുള്ള ചില മെഡിസിൻസ് കഴിക്കുന്നത് ബി 12 അബ്സോർപ്ഷനെ തടസ്സപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് ചിലപ്പോൾ ഈ തരിപ്പും മരപ്പും കാലുകളിലെ പുകച്ചിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ബി 12 ഡെഫിഷ്യൻസി ആണെന്ന് കാണാതെ അതൊരു ഡയബറ്റീസിൻ്റെ മൂലമുണ്ടാകുന്ന നെർവ്സിന് സംഭവിക്കുന്ന ഡാമേജ് മൂലമുള്ള ഡയബറ്റിക് ന്യൂറോപ്പതിയാണെന്ന് തെറ്റിദ്ധരിച്ച് അതിന് മെഡിസിൻസ് കൊടുക്കാറുണ്ട് ആൾക്കാർ അല്ലെങ്കിൽ സ്വയം ചികിത്സ അതിന് ചെയ്യാറുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഡയബറ്റിക് ആണെങ്കിൽ അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് ഒക്കെ ആണെങ്കിൽ നമ്മൾ എപ്പോഴും ഇതൊന്ന് സ്ക്രീൻ ചെയ്യുന്നത് നന്നായിരിക്കും ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് നന്നായിരിക്കും കൂടാതെ തന്നെ ഇതിൻ്റെ ലക്ഷണങ്ങളിൽ അധികം കോമൺ അല്ല എന്നാലും കാണുന്നത് മസിൽസിന് ക്രാംസ് ഉണ്ടാവും ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ പുരുഷന്മാർക്ക് കാണാറുണ്ട് ഈ ഒരു ബി 12 ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് ചെറിയ വ്യത്യാസം അതായത് ഈ ഒരു ഒപ്റ്റിക് നെർവ് കണ്ണിൻ്റെ നെർവ് ഡാമേജ് ആകുന്നത് മൂലം കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് ചെറിയ കുറവും ഈ വിറ്റമിൻ ബി 12 ഡെഫിഷ്യൻസി കാരണം വരാറുണ്ട് അപ്പോൾ ഇതിൽ നമുക്കറിയേണ്ട പ്രധാന പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഫുഡ് കഴിച്ചാൽ നമുക്ക് വിറ്റമിൻ ബി 12 നമ്മുടെ ശരീരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളത് ആദ്യമേ തന്നെ നമ്മളിപ്പോൾ ലിവർ കരളുകൾ ആനിമൽസിനൊക്കെ കരള് നമ്മൾ പാകം ചെയ്ത് കഴിക്കുന്നുണ്ട് അപ്പോൾ ആ ലിവറുകൾ വളരെ നല്ലതാണ് ഇതിന് ബീഫ് നല്ലതാണ് അതുപോലെ മത്തി അയല എന്നീ മത്സ്യങ്ങളും വളരെ നല്ലതാണ് പാല് നമുക്ക് കഴിക്കാം പാലിൽ നിന്ന് എടുക്കുന്ന വെണ്ണ ഇതിന് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒന്നാണ് അതുപോലെ മുട്ടയിൽ ബി 12 അടങ്ങിയിട്ടുണ്ട് ഗ്രീൻ പീസിലും ചെറുപയറിലും ഉണ്ട് ആൽമണ്ടിലാണ് അതായത് നമ്മുടെ എന്താ ബദാം പരിപ്പിലാണ് ഏറ്റവും കൂടുതലായിട്ട് നട്സിലൊക്കെ അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ബദാം പരിപ്പും അല്ലെങ്കിൽ ബദാം പരിപ്പിന് മിൽക്കും നമ്മൾക്ക് ബദാം മിൽക്കും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ ചീരയിൽ ചുവന്ന ചീരയിൽ അടങ്ങിയിട്ടുണ്ട് ബീട്രൂട്ടിലുണ്ട് നേന്ത്രപ്പഴത്തിൽ ധാരാളമുണ്ട് അതുപോലെ നമ്മൾ പ്രധാനമായിട്ട് കഴിക്കുന്ന ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ പൊട്ടറ്റോയിലുണ്ട് അതുപോലെ സോയാ മിൽക്കിലുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പം ഇതൊരു നോൺ വെജ് ഒന്നും കഴിക്കാത്ത ആളാണെങ്കിൽ ഇതിപ്പം എന്താ തേങ്ങാപ്പാലോ സോയയുടെ പാലോ അല്ലെങ്കിൽ ആൽമണ്ട് മിൽക്കൊക്കെ ഫോർട്ടിഫൈ ചെയ്ത് വരുന്നുണ്ട് ഫോർട്ടിഫൈഡ് ആയിട്ട് അതായത് വിറ്റമിൻ ബി 12 ആക്കിയിട്ട് വരുന്നുണ്ട് അങ്ങനെ മാർക്കറ്റിൽ ലഭ്യമാണ് അപ്പോൾ ഇപ്പം നോൺ വെജ് ഒന്നും കഴിക്കാത്തവർക്ക് അതും വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ആവുന്നതാണ് ഈ ഡെഫിഷ്യൻസിയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ പ്രധാന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും നമ്മൾ കണ്ടുപിടിക്കാൻ വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പല പ്രശ്നങ്ങളും കൂടും ശരീരത്തിൻ്റെ ആരോഗ്യനില ഫുള്ളായിട്ട് താളം തെറ്റും അതുകൊണ്ട് തന്നെ ഇത് മിസ്ഡയഗ്നോസ് ചെയ്യാതെ കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളത് കറക്റ്റായിട്ടൊരു ഡോക്ടറിൻ്റെ ഉത്തരവാദിത്വമാണ് എന്നാൽ പോലും ഈ പറഞ്ഞ സിംറ്റംസൊക്കെ വിട്ടുമാറാതെ നിന്നാൽ നമുക്കും ഒരു സാധാരണക്കാരന് വിറ്റമിൻ ബി 12 ഡെഫിഷ്യൻസി സംശയിക്കുകയും ചെയ്യാം അപ്പോൾ ഈ ഒരു വിറ്റമിൻ ഡി എന്താ ബി 12 ഡെഫിഷ്യൻസിൻ്റെ സിംറ്റംസിനെ കുറിച്ചും അത് ഏതൊക്കെ ഫുഡിൽ ലഭിക്കുന്നു എന്നതിനെ കുറിച്ചും ഞാൻ ഡിസ്കസ് ചെയ്തത് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി